നടക്കാനിറങ്ങിയ യുവതിയെ ആക്രമിച്ച പ്രതി പിടിയിൽ. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിക്ക് സമീപം കേന്ദ്ര സർക്കാർ ജീവനക്കാരിയായ യുവതിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കരിമം സ്വദേശിയായ ശ്രീജിത്തിനെയാണ് പിടികൂടിയിരിക്കുന്നത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തുകയും തുടർന്ന് വീട്ടിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് എത്തുമെന്ന് പ്രതീക്ഷിക്കാതെ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു പ്രതി. കോടതിക്ക് മുമ്പിലുള്ള ഇടവഴിയിലൂടെ നടന്നു വരികയായിരുന്ന യുവതിക്ക് പിന്നാലെ സ്കൂട്ടറിലെത്തിയായിരുന്നു പ്രതി ആക്രമിച്ചത്. പിടിവലിക്കിടെ യുവതി നിലത്ത് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നിലവിളിച്ചതോടെ സമീപത്തുള്ള വീടുകളിൽ നിന്ന് ആളുകൾ ഓടിയെത്തിയപ്പോൾ ശ്രീജിത്ത് രക്ഷപ്പെടുകയായിരുന്നു. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. ഗ്ലോബൽ എക്സ്പോ 2K22 ഇനി പറപ്പൂർ നിമ്മിണിപ്പറമ്പിൽ ആഘോഷങ്ങളുടെ ദിനരാത്രങ്ങൾ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും നെഞ്ചിടിപ്പിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള അവിസ്മരണീയ നിമിഷങ്ങളുമായി ഇതാ നമ്മുടെ നാട്ടിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന മരണക്കിണർ. ജനുവരിയിൽ ഡ്രാഗൺ ട്രെയിൻ, റോബോട്ടിക് അനിമൽസ്, ഗോസ്റ്റ് ഹൗസ് തുടങ്ങി നിരവധി അമ്യൂസ്മെന്റ് ഗെയിമുകളും കൂടാതെ അത്യാധുനിക വിപണന മേളയും അതോടൊപ്പം നാവിൻ തുമ്പിൽ രസമുകുളങ്ങൾ തീർക്കുന്ന ഭക്ഷണ വൈവിധ്യങ്ങളുമായി ഫുഡ് ഫെസ്റ്റ്, കൂടാതെ ആലാപന മികവുകൊണ്ടും ശബ്ദ സൗഖ്യമാരുത കൊണ്ടും എന്നും അത്ഭുതം തീർക്കുന്ന കലാകാരന്മാരുടെ വിവിധ ഇനം സ്റ്റേജ് ഷോ. ഗ്ലോബൽ എക്സ്പോ 2K22, എ സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ. കാടാമ്പുഴ, പറപ്പൂർ, നിമ്മിണിപ്പറമ്പ്. ഏവർക്കും കുടുംബസമേതം ഹൃദ്യമായ സ്വാഗതം.